ആനന്ദ തീരം നീ ഹലോ ബ്ലെസ് റിട്ടയർമെന്റ് ലിവിംഗ് ഹായ് ഞാൻ വന്നോട്ടോ നിങ്ങളുടെ സ്വന്തം ആശുചേച്ചി നമുക്ക് തുടങ്ങാം എല്ലാവരും റെഡിയാണല്ലോ കാലം ഒരുപാടങ്ങ് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾക്ക് ഏറെക്കുറെ ഒരു തീരുമാനം കൽപ്പിക്കാൻ നമുക്കാകും എല്ലാ ദുഃഖങ്ങൾക്കും ആശ്വാസമുണ്ടാക്കാൻ കാലത്തിന് കഴിയുമെന്നും സ്നേഹമാണ് എല്ലാത്തരം മുറിവുകൾക്കും ഔഷധമെന്നും ഒക്കെ നമുക്ക് അറിയാനാകുന്നു ജീവിതമാകുന്ന ഈ യാത്രയിൽ ഏതൊക്കെ രീതിയിലുള്ള സഞ്ചാരം നാം നടത്തി ട്രെയിനിൽ ബസ്സിൽ കാൽനടയായി അങ്ങനെ 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 യാത്രയിൽ പലതും എവിടെയൊക്കെയോ വീണു പോയിരിക്കുന്നു അഴക് അനുരാഗം മോഹം വിശ്വാസം മണം നിറം എല്ലാം ഇനിയിപ്പോ ബാക്കി എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരു തരി സ്നേഹം എന്ന് മാത്രം പറയാം അല്ലേ ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് മാത്രമേ ചെയ്യാനായി പറ്റിയുള്ളൂ പക്ഷെ കുഴപ്പമില്ല തകഴി പണ്ട് പറഞ്ഞതുപോലെ അവസാനം അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേരുടെ അകമഴിഞ്ഞ സ്നേഹം അതാണ് നമ്മൾ നേടിയെടുത്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദി പറയാം ആരോട് ദൈവത്തിനോട് ഒപ്പം ഹലോ ബ്ലെസ്സിനോടും ഈ പ്രോഗ്രാമിന്റെ പ്രായോജികർ ബ്ലെസ് റിട്ടയർമെന്റ് ലിവിംഗ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ് ഹലോ യെസ് ബോസ് അപ്പൻ എന്നെ സ്ഥിരം ബോസ് ആക്കിയോ ചുമ്മാ ഒരു രസല്ലടാ ആ കാലിലെ ഉളുക്ക് എങ്ങനെയുണ്ട് അത് പോയി തന്നെ പറയാം വേഗത്തിൽ നടന്നപ്പോ ഒന്ന് തെന്നി പോയതല്ലേ 2 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി സംഭവം ക്ലീൻ ക്ലീൻ അപ്പന്റെ നടത്തം ശരിയല്ലെന്ന് ഞാൻ പണ്ടേ പറയാറില്ലേ എടാ എടാ നീ എന്റെ കയ്യിന്ന് മേടിക്കും എന്നെ പോലെ നാടുവിട്ട് ജോലി ചെയ്യുന്ന മക്കളുടെ ഏക ആശ്രയമാണ് നിങ്ങളുടെയൊക്കെ ആബ്സെൻസ് അവർ ഞങ്ങളെ അറിയിക്കുന്നില്ല അതാണ് സത്യം ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088 ഹലോ അജിത ഷാജു അതെ ഇത് ഹലോ ബ്ലസ്സിൽ നിന്നാണ് ആശലതയാണ് എവിടെയാണ് ഇപ്പൊ വീട്ടിലാണോ ഓക്കെ എന്ത് ചെയ്യുന്നു അജിത ഓ വെരി ഗുഡ് നല്ല കാര്യം അത് പറയുമ്പോ തന്നെ സൂക്ഷിച്ചോന്ന് പറയുന്നുണ്ട് പട്ടി പട്ടി വല്ലാത്ത കുറയാണല്ലോ എന്താ ആരെങ്കിലും വന്നോ വീട്ടില് ഏത് പട്ടിയാണ് അവൻ ജർമ്മൻ ഷെപ്പേർഡാണ് ആരൊക്കെയുണ്ട് വീട്ടില് വീട്ടിലെ ഹസ്ബൻഡും മോളും മോൾ എന്ത് ചെയ്യുന്നു മോള് ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നു എന്താ പേര് മോളുടെ പേര് ശ്രീലക്ഷ്മി ഷാജു മോളുടെ പേര് ഓക്കെ ഹസ്ബൻഡ് ഷാജു അത് നമ്മുടെ പേരിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അജിത ഷാജു പിന്നെ മാഡം മുമ്പ് പിറന്നാളിന്റെ ഒരു ഇതിന് ഞാൻ മുമ്പ് അയച്ചിട്ടുണ്ട് എന്നിട്ട് മാഡം ഒരു അമ്മൂമ്മയായിട്ട് അമ്മൂമ്മയായിട്ട് വിളിച്ചു പറ്റിച്ചോ ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞോ കാലത്ത് പണികളൊക്കെ കഴിയണേ കുറച്ചുകൂടി ഉണ്ട് അപ്പൊ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന് അല്ല സ്വന്തം തന്നെയാണോ ചെയ്യുന്നത് സ്വന്തം തന്നെയാണ് മോളില്ലേ വീട്ടില് അവള് സഹായിക്കില്ലേ ആ മോളുണ്ട് ഓക്കെ ഞാൻ എന്റെ മോളുടെ അടുത്ത് കൊടുത്തോട്ടെ പിന്നെന്താ കൊടുക്കൂ ഹലോ ഹലോ പഠിക്കുകയാണോ അതെ ആ നന്നായി പഠിക്കൂ പഠിച്ച് പഠിച്ച് നല്ല മിടുക്കിയാവൂ കൂട്ടത്തിൽ അമ്മയൊക്കെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊറച്ചു കഴിഞ്ഞാൽ നമ്മള് ബുദ്ധിമുട്ടും ഒരു പണി അറിയാതെ പിന്നെന്താ സൂപ്പറായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ട് ആ ഡെയിലി പ്രോഗ്രാം കേൾക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തോണ്ട് പ്രോഗ്രാം ചെയ്യല്ലേ അപ്പൊ ഡെയിലി കേൾക്കണം കേട്ടോ
അന്ന് കൊറോണയ്ക്ക് വന്ന് ലോക്ക്ഡൌൺ ആയപ്പോ ഭയങ്കര ബോറായിരുന്നു. പ്രോഗ്രാം ഒന്നും ഇല്ല. പ്രോഗ്രാം വന്നപ്പോഴാണ് സന്തോഷമായിരുന്നു. അതാണ്, നിങ്ങൾ സന്തോഷായിട്ടിരിക്കുമ്പോ ഞങ്ങൾ സന്തോഷായിട്ടിരിക്കും. ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ആരാണ് സെലക്ട് ചെയ്യുന്നത്? അമ്മയാണോ മകളാണോ? ഞാൻ അമ്മയിട്ടെടുക്ക. അമ്മ പറയട്ടെ. ഹലോ അമ്മ പറയൂ, ഒരു പാട്ട് പറയൂ. പാട്ട് പറയാം. എനിക്ക് ഒരു ആരാധികയെ ഇത് കേൾക്കാത്ത ദിവസങ്ങളില്ല. അപ്പൊ ആരാധികേ എന്നുള്ള പാട്ടിടാലോ? പിന്നെ ശനിയായിരുന്ന കല്യാണ വിശേഷങ്ങൾ അതിഗംഭീരം. അതിഗംഭീരം. അത് ഒരു ദിവസം ഒരു ദിവസത്തിന് പറഞ്ഞു വെക്കാനായിട്ട്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അത് കേട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടെടുപ്പാ. ആണോ? എല്ലാം കേട്ടോണ്ടിരിക്കൂ. രസമല്ലേ? എല്ലാ പ്രോഗ്രാമിലും കേൾക്കാറുണ്ട്. സന്തോഷം അജിത. അപ്പം നല്ലൊരു പാട്ട് ഞങ്ങൾ വെക്കണോ? അല്ല, അജിത കണ്ടു വെച്ചിട്ടുണ്ടോ? മാഡത്തിന് ഇഷ്ടമുള്ള നല്ല പാട്ട് വെച്ചോ. ശരി, നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ അജിത. ഹലോ ബ്ലസ്. ആശയല്ലേ? അതേലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ട്രി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കേ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി. വറി എന്ന വേർഡ് മറന്നേക്കും, പകരം മെറി എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഉഷ ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. വിശ്വസിച്ചേ മതിയാവുള്ളൂ. എന്തൊക്കെയുണ്ട് ടീച്ചറുടെ വിശേഷം? നല്ല വിശേഷം മാഡം. മാഡത്തിന്റെ ഭയങ്കര ഒരു ആരാധികയാണ്. എനിക്ക് വലിയ അപ്പോ ഒരു ആരാധിക കഴിഞ്ഞല്ലോ, അപ്പോഴേക്ക് അടുത്ത ആരാധിക വന്നു. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് മോനുണ്ട്, പിന്നെ ഹസ്ബൻഡ് ഉണ്ട്. മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. മോനിപ്പ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് MBA കോഴ്സ് ചെയ്യണ്. ഭർത്താവിന്റെ ബിസിനസ്സാണ് മാഡം. ഓക്കേ, മോളെ എവിടെയാ കല്യാണം കഴിച്ചു കൊടുത്തത്? മോളെ കഴിച്ചേക്കുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഭർത്താവ് ഖത്തറിലാണ്. കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 9-10 മാസം ആവണുള്ളൂ കല്യാണം കഴിഞ്ഞത്. ഓ, അപ്പൊ കൊറോണ സമയത്താണ് മോളുടെ കല്യാണം കഴിഞ്ഞത്. അതെ മാഡം, അധികം ആൾക്കാരൊന്നും വിളിക്കാൻ പറ്റില്ല, കുറച്ച് പേരെ കൊണ്ടാണ്. സാരില്ല, നമുക്ക് അത്രയും ചെലവ് കുറഞ്ഞില്ലേ. അതാരോടാ കമന്റ് പറയുന്നത്? ആരാണ്? ഓ, അങ്ങനെയാണോ? ഓ, ഭയങ്കര സന്തോഷമായി മാഡത്തിന്. സുഖല്ലേ? പിന്നെന്താ, എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്ക. റേഡിയോടെ ഭയങ്കര ഫാനാണ്. ആണോ? ആ, എത്രയാ വിളിക്കുക? എന്റെ മോൻ ചോദിക്കുക, അമ്മയുടെ സമയമല്ലോ ഹലോ ബ്ലസിന്റെ. അത്ര ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ മാഡം പാട്ട്? അയ്യോ, പെട്ടെന്ന് കേട്ടപ്പോ ഭയങ്കര ഒരു കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ വേണ്ട, അപ്പൊ ഞങ്ങള് നല്ലൊരു പാട്ട് വെച്ചുതരാം. നന്ദനത്തിലെ പാട്ട് വെച്ചോ. ശരി, നന്ദനത്തിലെ പാട്ട് വെച്ചുതരാം. ഓക്കെ ടീച്ചറി, എന്നാലും ഓക്കെ, ബൈ ബൈ. നമസ്കാരം ആശേച്ചി. എന്തൊക്കെയാണ് വിശേഷം? ആശേച്ചി, വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കൊതിക്കുക മനസ്സ്. കഴിഞ്ഞു പോയൊരു ദിവസമാണ് പഞ്ചാബിലെ ഒരു അധ്യാപിക, അവര് കൊച്ചി എഫും കേട്ടതിന് ശേഷം ആശേച്ചിയുടെ പ്രോഗ്രാം കേട്ട്. ആശേച്ചിയുടെ പ്രോഗ്രാം അല്ല, നിങ്ങൾ ഉണ്ടായില്ലേ? അല്ല, അല്ലൊരു ഈ സാധാരണഗതിയിൽ ഒരു വാക്കാണല്ലോ അഡിക്ഷൻ എന്ന് പറയില്ലേ, അഡിക്റ്റ് ആയി പോയത്. അങ്ങനെ ആ ഹൃദയം തൊട്ടല്ല ആശേച്ചി ചോദിക്കുന്നത്, എനിക്കത് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറയുന്നില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അവരോട് ഞാൻ ചോദിച്ചതാണ്, ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇപ്പൊ നമുക്ക് ഒരാളുടെ സംസാരത്തിൽ നിന്നും ഒക്കെ അയാളെ പറ്റി ചെറിയൊരു ഇത് നമുക്ക് കിട്ടുമല്ലോ, അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞതാ. എന്തായാലും ആശേച്ചി വളരെ നന്നായിട്ടുണ്ട്. ദൂരദേശത്തുനിന്നൊരു വിളി വരുമ്പോഴാണ് നമുക്ക് ഏറെ ഒരു ആഹ്ലാദം തോന്നുന്നത്. പിന്നല്ലാതെ
ഇക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 3D പോരാ 4D 5D എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിയേറ്ററുകളുടെ എല്ലാം ക്വാളിറ്റിയുടെ പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മഴ പെയ്യുമ്പോഴും അതേപോലെ ഒരു പൂ വിരിയുമ്പോഴും ആ പൂവിന്റെ മണം അവിടെ ഉണ്ടാവും. മഴ പെയ്യാണെങ്കിൽ മേത്ത് വെള്ളം വീഴുന്ന പോലെ തോന്നും. ഓരോ സീൻ ബൈ സീനുള്ള എഫക്റ്റ് ജനങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞ് അപ്പോഴാണ് സാധാരണ പറഞ്ഞത് എന്റെ നാട്ടിലെ തിയേറ്ററിൽ പണ്ട് തൊട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓരോ തിയേറ്ററിൽ വെയിലിന് വെയിലും മഴയ്ക്കും മഴയും അത് ഈ 5D ആവശ്യമില്ല. ഞാൻ ഇത് പറയാൻ കാരണം ഒരു നാടിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അവിടുത്തെ തിയേറ്റർ ആണല്ലോ ശരിക്കും. ആ സിനിമാ കൊട്ടകയിലാണ് അവിടുത്തെ സന്ധ്യാ ചർച്ചകളും പാട്ടുകളും കോളാമ്പിയും സമയം നിഷ്ഠ എല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു വേദി. ഏതാണ്ട് കഴിഞ്ഞ ഒരു 50 വർഷക്കാലം ഒരു നാടില് ജോസ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിന്റെ മുതലാളി, അദ്ദേഹത്തിന് വയസ്സ് 81 ആയി, പക്ഷേ ജോസ് തിയേറ്ററിന്റെ മുതലാളി മരിച്ചു എന്നുള്ളത് അത്യന്തം വേദനയോടെയാണ് കുറുമിശ്ശേരി എന്ന് പറയുന്ന ഒരു നാട്ടിലെ ജനത. എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം. ലങ്കാദഹനം എന്ന ചിത്രമായിരുന്നു ആദ്യമായി കുറുമിശ്ശേരി ജോസിൽ പ്രദർശിപ്പിച്ചത്. ഏതാണ്ട് രമേശ് കുറുമിശ്ശേരി പോലെയുള്ള ഇപ്പോഴത്തെ നടന്മാരും മിമിക്രി ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ 18 തവണയൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആദ്യമായി പുറത്തിറങ്ങിയ സ്വന്തം നാട്ടിലെ തിയേറ്ററിൽ വന്ന ചിത്രം എന്ന രീതിയിൽ വട്ടപ്പറമ്പ് കവലയിലായിരുന്നു അത്രേ ആദ്യമായി തന്നെ ഒരു തിയേറ്റർ ഈ ജോസേട്ടൻ സ്ഥാപിച്ചത്. പിന്നീടാണ് കുറുമിശ്ശേരി എന്ന വിശാലമായ ക്യാൻവാസിലേക്ക് മാറിയത്. തിയേറ്ററിന്റെ വരവിനെ തുടർന്ന് കവലയിൽ കടകളും കച്ചവടവും ഒക്കെ ചെറുതല്ലാത്ത ഒരു പട്ടണമാക്കി കുറുമിശ്ശേരി മാറ്റി. അക്കാലത്ത് ധാരാളം ഉത്സവപ്പറമ്പുകൾ പോലെ ജനനിമിടമായിരുന്നു തിയേറ്റർ എന്നത് പറയാതെ വയ്യ. കാരണം പഞ്ചതന്ത്രം പോലെയുള്ള പണ്ടുകാലത്തെ ചിത്രങ്ങൾ വരുമ്പോഴും കുറുമിശ്ശേരി ജംഗ്ഷൻ അടുത്തുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കൊക്കെയുള്ള ഒരു ഘടികാരമായി ജോസേട്ടന്റെ ഈ തിയേറ്റർ മാറി. പിന്നെ ശിവരാത്രി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ക്രിസ്മസിനൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഈ മോർണിംഗ് ഷോ ഉണ്ടാവുക. മിക്കവാറും ഉച്ചയ്ക്ക് മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ എന്നുള്ളതിന് അപ്പുറത്ത് അവിടെ അങ്ങനെ നൂൺ ഷോ പതിവില്ല എന്ന് തോന്നുന്നു. ഈ മോർണിംഗ് ഷോ എന്നും പറഞ്ഞിട്ട് ഒരു ഷോ, അത് സ്പെഷ്യൽ ഡേക്കാണ്, പ്രത്യേക പ്രദർശനം എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഭക്ത ഹനുമാൻ അല്ലെങ്കിൽ പഞ്ചതന്ത്രം മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും സിനിമകൾ. എന്തായാലും കുറെ പേരെ കണ്ട് മുട്ടിക്കുന്ന സ്ഥലമായിരുന്നു ശരിക്കും ഒരു തിയേറ്റർ. നമുക്ക് ആ ജോസ് തിയേറ്ററിനെ അവിടെ കാണട്ടാ. ഇത് കുറുമശ്ശേരിയുടെ മാത്രം കഥയില്ല, കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പരസ്പര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അവിടുത്തെ സിനിമാ കൊട്ടകയായിരിക്കും. കേടുപാടുകളെല്ലാം പരിഹരിച്ച് തിയേറ്ററിന്റെ പ്രവർത്തനം 2009 കാലഘട്ടത്തിൽ ഒരു തീപിടുത്തത്തെ തുടർന്ന് പുനരാരംഭിച്ചെങ്കിലും സിനിമാ വ്യവസായത്തെ മൊത്തത്തിൽ ബാധിച്ച പ്രതിസന്ധി മൂലം പിന്നീട് അധികം പിടിച്ചു നിൽക്കാനായില്ല. പക്ഷെ ജോസേട്ടൻ തിയേറ്റർ നിർത്തിയെങ്കിലും കുറുമശ്ശേരി ജോസ് എന്ന തിയേറ്ററും ജോസ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ മനസ്സുള്ള തിയേറ്റർ മുതലാളിയും അന്നും ഇന്നും എന്നും മനസ്സിൽ മങ്ങാതെ മായാതെ മറയാതെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ തിയേറ്റർ കലാകാരന്മാരാക്കി മാറ്റിയവർ നിരവധി പേരാണ്. സംഗീതത്തിലും സാഹിത്യത്തിലും അഭിനയത്തിലും എഴുത്തിലും ഒക്കെ തന്നെ നിരവധി പ്രതിഭകളെ വാർത്തെടുക്കാൻ അക്കാലത്തെ ഈ 5D തിയേറ്ററിന് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഗോപിനാഥ് ഈ കത്ത് എഴുതിയിരിക്കുന്നു. ഗോപി സ്വാഭാവികമായിട്ടും ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ സ്വാധീനിച്ച ലങ്കാദഹനം എന്ന ചിത്രം തന്നെയാണ് എത്ര ചിത്രങ്ങൾ വന്നുപോയാലും ഇപ്പോഴും മനസ്സിൽ വരുന്നത്. എന്തായാലും കുറുമിശ്ശേരിയിലെ സിനിമാക്കാരൻ ഒരിക്കൽ കൂടി നാടിന്റെ അന്ത്യാഞ്ജലി. ഗോപി, ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമാ ടോക്കീസ് എന്ന് പറയുന്നത് ഒരു നാട്ടിലെ എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ഒരിടം തന്നെയാണ്. ശരിക്കും അതേപോലെ തന്നെയാണ് ഓരോ ഫെസ്റ്റിവൽസും. പിന്നെ സിനിമാ തിയേറ്റർ എന്ന് പറയുമ്പോ എനിക്ക് പ്രണയിതാക്കളുടെ ഒരു കേന്ദ്രമായിട്ടും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്വയരമായിട്ടിരുന്ന് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലം എന്ന് പറയുന്നത് സിനിമകള് തന്നെയാണ്. ഇന്നും എനിക്ക് തോന്നുന്നു അതങ്ങനെ തന്നെയല്ലേ. ശരിക്കും ഇപ്പോഴും അതെ, ഇപ്പോഴും തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രണയത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സദസ് അല്ലെങ്കിൽ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാല് നിരവധി പേരെ സാക്ഷി നിർത്തിയിട്ടാണെന്ന് വേണേൽ പറയാം. കാരണം തിയേറ്റർ മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്, അതിനിടയിലാണ് ഈ രണ്ടുപേര് അവരുടേതായിട്ടുള്ള സാക്ഷ്യം പറയുന്നത്. അതേപോലെ തന്നെ ടെൻഷൻ ഉണ്ടാവും, കാരണം പരിചയക്കാർ ആരെങ്കിലും വന്ന രണ്ടുപേരും ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ കഴിയില്ലേ. ഒരിക്കലും ഒരാൾ സിനിമയ്ക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ അച്ഛൻ വഴക്ക് പറഞ്ഞു, നീ ഇന്ന് ഉച്ചക്ക് സിനിമയ്ക്ക് പോയി എന്ന് അറിഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, എങ്ങനെ അച്ഛൻ അറിഞ്ഞു? ഞാൻ ഉണ്ടായിരുന്നു തൊട്ട് പുറകില്ലെന്ന്. എന്തായാലും ആശേഷി, ആശേഷി ഒരു പിന്നണി ഗായക എന്ന രീതിയിലും ആശേഷിയുടെ പാട്ടുകളും കോളാമ്പയിലൂടെ ഒഴുകി വരുന്ന സമയത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഗൃഹാതുര സ്മരണയാണ്. ഇപ്പോഴൊക്കെയാണല്ലോ നമ്മൾ തിയേറ്ററിനുള്ളിൽ ചെന്നിരുന്നിട്ടുള്ള ഒരു സിനിമാ കാണൽ സംസ്കാരം തുടങ്ങിയത്. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ആ കോളാമ്പയിലൂടെ കറക്റ്റ് 6 മണിക്ക് പാട്ട് വരുമ്പോഴാണല്ലോ
തുടങ്ങിയായി ടിക്കറ്റ് കൊടുക്കായിട്ടാ എന്ന് പറയുന്നു. തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് സിനിമ കാണാൻ വരുന്നവർ പറയും, പാട്ട് വെച്ചിട്ടോ, പെട്ടെന്ന് പണി തീർത്ത് പോണം 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 എന്ന് പറയും. സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നു വരെ സിനിമാ കൊട്ടകയിൽ പാട്ട് വയ്ക്കുമ്പോഴാണ്. അതെ, അതാണ് ഇദ്ദേഹം പറഞ്ഞത്, ഘടികാരമായിരുന്നു എന്നുള്ളത് ഒരു നാടിന്റെ. ശരിക്കും ചിന്തിക്കാൻ കൂടി വയ്യ. ബ്ലസ്സിൽ ആയതുകൊണ്ട് ഒന്നും നോക്കണ്ട. സമയാസമയത്ത് ഭക്ഷണം, നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം, കൂട്ടിന് ആൾക്കാര്, എല്ലാം ഉണ്ട്. എന്തായാലും എന്റെ തീരുമാനം നന്നായെന്ന് നീയും സമ്മതിച്ചല്ലോ, അത് മതി. ശരിക്കും അമ്മ. ആകാശവാണി കൊച്ചി നിലയത്തിലെ നമ്പർ വൺ പരിപാടിയായ ഹലോ ബ്ലസ്സിലേക്ക് ഈ ജനപ്രിയ പരിപാടി നിയന്ത്രിക്കുന്ന നിങ്ങൾക്ക് എന്റെ വിനീത നമസ്കാരം. കത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ആദ്യത്തേത് ആ ചേച്ചിയെ കുറിച്ചാണ്. ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസമാണല്ലോ ഈ ജനപ്രിയ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്. തുടക്കത്തിൽ ആമുഖമായി ആശിച്ചി പറയുന്ന വാക്കുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ സാരോപദേശങ്ങൾ വളരെ അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആശിച്ചിക്ക് യാതൊരു വിഷയ ദാരിദ്ര്യവും അനുഭവപ്പെടുന്നില്ല. അതിലെ കഥകളും ഉപകഥകളും ഹൃദ്യമാകുന്നുമുണ്ട്. ഈ വിവരണത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരമൊന്നിച്ച് പിന്നെ പറഞ്ഞ പോരെ. രണ്ടാമത്തതായി അറിയിക്കേണ്ടത് കത്തുവായനയിൽ പോറ്റിസാറിന്റെ ഉരുളക്കുപ്പേരി പോലുള്ള ഈ മറുപടിയാണ്, കൂടെ അദ്ദേഹത്തിന്റെ ഉപകഥയും അനുഭവങ്ങളും. ഇതിനുള്ള ഉത്തരം ആശേച്ചിയും പോറ്റിസാറും വിശദമായിട്ട് വിവരിക്കണം. ഇനി മറുപുറത്തേക്ക് കടന്നിരിക്കുന്നു. ഉദ്ദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഞാൻ അന്ന് തൃശൂർ കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഓണാഘോഷം കഴിഞ്ഞ് കന്നിമാസ കാലം കൊയ്ത്തും മെതിയും കഴിഞ്ഞ് പാടത്ത് രണ്ടാം വിളയുടെ തിരക്ക് കാലം. കോളേജിൽ മലയാളം പഠിപ്പിച്ചു തരുന്നത് പ്രൊഫസർ മധുസൂദനൻ സാറാണ്. ഞങ്ങൾ മധുസാർ എന്ന് വിളിക്കും. കൃഷി സ്നേഹിയായ അദ്ദേഹം തന്റെ വേഷത്തിലും വളരെ എളിമ കാണിച്ചിരുന്നു. വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വാച്ച് കെട്ടില്ല, സദാ ചെരുപ്പാണ് ഉപയോഗിക്കുക. നല്ല ക്ലാസ്സാണ് മധു സാറിന്റേത്. എപ്പോഴും നടന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുക. ആ നടത്തത്തിൽ ഞങ്ങളുടെ ശ്രദ്ധ സാറിന്റെ കാൽപാദങ്ങളിലേക്കാണ്. എന്നും സാറിന്റെ കാലിൽ പാടത്തെ ചെളിയുടെ ബാക്കി ഉണങ്ങിക്കിടപ്പുണ്ടാകും. ഞാനും എന്റെ സുഹൃത്ത് ബാബുവും ഇതിന്റെ കാരണം അറിയാൻ തീരുമാനിച്ചു. ഒരു ശനിയാഴ്ച തൃശൂർ പൂങ്കുന്നത്തുള്ള സാറിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ 11 മണിയോടുകൂടി സാറിന്റെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ പുറത്തു വന്നു. സാറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. മധു സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഇവിടെ ഇല്ല, പാടത്താണ്. വരാൻ കുറച്ച് കഴിയും, കയറിയിരിക്കെ. ഞങ്ങൾ വിശാലമായ പൂമുഖത്തിണ്ണയിൽ കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ട് കാളകളെയും തെളിച്ച് സാറ് വരുന്നു. കൂടെ ഒരു പണിക്കാരനും ഉണ്ട്. കാളകളെ തൊഴുത്തിൽ കെട്ടി സാറ് ഞങ്ങളുടെ അടുത്ത് വന്ന് കുശലം ചോദിച്ചു. ഞങ്ങൾ വന്ന കാര്യം സാറിനോട് ചോദിച്ചു. സാറ് ക്ലാസ്സിൽ വരുമ്പോ സാറിന്റെ കാൽപാദങ്ങളിൽ എന്നും പാടത്തെ ചെളി കാണാറുണ്ട്. എന്താ കാരണം? മധു സാർ, അച്ഛന്റെ മരണശേഷം കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഞാൻ. 100 പറ കൃഷിയുണ്ട്. മധു സാർ വീണ്ടും പറഞ്ഞു. കൃഷിക്കാരൻ എന്നും കടക്കാരനാണെന്ന ധാരണ എല്ലാവർക്കും ഉണ്ട്. ശാസ്ത്രീയമായി ശ്രദ്ധിച്ച് കൃഷി ചെയ്താൽ കൃഷി വൻ വിജയം തന്നെയാണ്. സാറിന് നല്ല മാന്യമായ ജോലിയുണ്ടല്ലോ. അപ്പൊ സാറ് പറഞ്ഞു, ശരിയാണ്, ഞാൻ എന്റെ ജോലിയേക്കാൾ കൃഷിയെ സ്നേഹിക്കുന്നു. നിങ്ങളും ഭാവിയിൽ അങ്ങനെയാവണം. അപ്പോഴേക്കും സമയം ഉച്ചയായി. വിഭവ സമൃദ്ധമായ സദ്യ നൽകിയാണ് മധു സാർ ഞങ്ങളെ യാത്രയാക്കിയത്. നമ്മൾ മലയാളികൾ മധു സാറിന്റെ മാതൃക പിന്തുടർന്നെങ്കിൽ എന്റെ മനസ്സ് മന്ത്രിച്ചു. PM വാസുദേവൻ നമ്പൂതിരി. എനിക്ക് വേണ്ട ഗാനം സുശീല പാടിയ എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു എന്ന പാട്ടാണ് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ നമ്പൂരിച്ച് കത്തിവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ട് സല്ലേട്ടം പറഞ്ഞോളൂ. അല്ല, മധു സാറിനെ കുറിച്ച് പറയുന്നു, എന്താ വേണ്ടത്? അല്ല, ആദ്യത്തെ ഈ സാരമായ ഉപദേശങ്ങളെ കുറിച്ച് സാരോപദേശത്തെ കുറിച്ച് അല്ല, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സാരമായിട്ടുള്ള വാക്കുകളാണ്. നമ്പൂരി സാറേ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയതല്ലോ. നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും പണ്ട് ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നല്ല 100 വർഷം പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻ തലമുറ നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ത്യാഗരാജസ്വാമികളെ കുറിച്ച് അല്പം പറയാനായിട്ട് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒന്നും തന്നെ അദ്ദേഹം എവിടെയും റെക്കോർഡ് ചെയ്ത് വെക്കുകയോ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല, അദ്ദേഹം വെറുതെ ഇരുന്ന് ഇങ്ങനെ പാടും. അത് കേൾക്കാനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വന്നിരിക്കുന്ന കുട്ടികൾ എഴുതിയെടുത്ത് പാടിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കീർത്തനവും. അപ്പോ അങ്ങനെ ഒരു
ത്വര ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നമ്പൂരി സാറിനും ഡെയിലി ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടാകും. സനല് പറഞ്ഞതുപോലെ തന്നെ സാരമായ കാര്യങ്ങളാണല്ലോ എല്ലാം. പ്രതീക്ഷയാണല്ലോ ആശിച്ചി. ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ പേനയിലും മഷി തീർന്നു എന്ന് അറിഞ്ഞാലും നമ്മൾ ഒന്നും കൂടി കുടഞ്ഞു നോക്കും. അതൊരു സ്വഭാവമാണ്, നമുക്കറിയാം മഷി കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മളെ ഈ പേസ്റ്റ് തീർന്നു എന്ന് പറഞ്ഞാലും ഒന്നും കൂടി അത് ഞെക്കി പിഴിഞ്ഞു നോക്കും, മാക്സിമം എടുക്കാൻ നോക്കും. ഉള്ളിന്ന് എന്തെങ്കിലും ഇനി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രതീക്ഷ സമ്മാനിക്കുന്ന സുഭാഷിതങ്ങൾ എന്ന് ചിന്തിക്കുന്ന പോലെയാണല്ലോ രാവിലെ തന്നെ നല്ല വാക്കുകൾ കേൾക്കുക എന്ന് പറഞ്ഞത്. അത് നിസ്സാരമായ ഉപദേശമല്ല, ശരിക്കും സാരോപദേശം തന്നെയാണ്. ഈ പഞ്ചതന്ത്ര കഥയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഉപദേശങ്ങളല്ലല്ലോ ശരിക്കും. അത് ഇത് പ്രായപൂർത്തി ആയതിനു ശേഷമാണ്. ശരിക്കും ഈ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അധ്യാപകര് കുറെ വിത്തിട്ട് മുളപ്പിച്ച് വളർത്തി വലുതാക്കുന്ന ഒരു കൃഷിഭൂമി പോലെ ധാരാളം കുട്ടികളെ അവരുടെ ജീവിതത്തിലേക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ട്. ദൂരെ ദൂരെ കൂടുകൂട്ടാം എന്നുള്ള സിനിമയിലെ പ്രിൻസിപ്പളായ നെടുമുടി വേണിച്ചുണ്ട് ക്യാരക്ടർ മറ്റൊന്നല്ല. സ്കൂള് തുറന്ന് അസംബ്ലിക്ക് ആയി കഴിഞ്ഞാൽ പതുക്കെ പുള്ളി പാടത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ പാടത്തുന്ന പണിയെല്ലാം കഴിഞ്ഞ് രണ്ടു മൂന്ന് പീരീഡ് കഴിയുമ്പോഴാണ് എന്നെ കുറിച്ച് പറഞ്ഞെങ്കിലും വലിയ കഥയൊന്നുമില്ല. ഈ ഉരുളയ്ക്ക് ഉപ്പേരി, ഉരുളയ്ക്ക് പിന്നെ ഉപ്പേരി അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. ഉരുളയ്ക്ക് കടുമാങ്ങ പറ്റില്ലല്ലോ, ഉപ്പേരി തന്നെ പറ്റുള്ളൂ. എന്താ തെരുവേനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിച്ച് പോട്ടെ എന്ന് വിളിക്കും. എന്തായാലും ആശിച്ചി, നമ്മളെ കൊണ്ട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി അല്ലേ. അത്ര സംശയമില്ല, പ്രത്യേകിച്ച് ആശിച്ചെ കുറിച്ച്. കാരണം പറഞ്ഞാൽ ഒരു 8:30 ഈ പ്രോഗ്രാം എത്രയോ കാലങ്ങളായി തുടങ്ങുമ്പോഴും ഇതൊക്കെ എവിടുന്ന് കിട്ടണമെന്നുള്ളതാണ് ആശിച്ചി. ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും സ്പെഷ്യൽ ഞരമ്പുണ്ടോ ഇങ്ങനെയുള്ള ഈ ഒരു അമൃത ഇങ്ങനെ അറിവ്? ഒന്നുമില്ല, വേണം വെച്ച് പാടത്തേക്ക് ഇറങ്ങിയാൽ മതി, കിട്ടും. എന്തായാലും കുറച്ചു മുമ്പ് നമ്മള് ത്യാഗരാജസ്വാമികളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിൽ തന്നെ നിർത്താന്ന് വിചാരിക്കുന്നു. ത്യാഗരാജസ്വാമികൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പാടാൻ തുടങ്ങിയ രാത്രി വരെ സന്ധ്യ വരെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാള് രമണ മഹർഷിയോട് പറഞ്ഞു, പാടി പാടി മോക്ഷം സിദ്ധിച്ച ആളാണെന്ന്. അപ്പൊ രമണ മഹർഷി പറഞ്ഞു, ഇല്ല, മോക്ഷം കിട്ടിയതിന് ശേഷം പാടാൻ തുടങ്ങിയ ആളാണ്. അതിലിപ്പരം വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ എന്തിനായാലും നല്ല പാട്ടുകളും നല്ല സംസാരങ്ങളും ഒക്കെ കേട്ട് ഹലോ ബ്ലസ്സിലൂടെ നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം നാളെ കാലത്ത്. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ ബ്ലസ് ഡോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.